അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. മഗ്ഫിറത്തിന്റെ പൊത്താണ് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ മറക്കണ്ട. ഇൻഷാല്ലാ നമുക്ക് അംജദ് ഫർഹാന പ്രണയ ജീവിതത്തിന്റെ ഏഴാമത്തെ പാർട്ടിലേക്ക് പെട്ടെന്ന് പോവാം. നമ്മൾ പറഞ്ഞെത്തിയത് അംജദിന്റെ കൂട്ടുകാരന് അംജദിനെ വിളിച്ചിട്ട് അംജദ് ഫർഹാന തെറ്റുന്നതിനുള്ള കാരണം അന്വേഷിക്കുകയാണ്. ആ സമയത്ത് അംജദ് പറയുന്നു, നിനക്ക് ഫർഹാനയെ കുറിച്ച് അറിയാഞ്ഞിട്ട, ഫർഹാന ആള് നല്ല മൊഞ്ചുള്ള ആളാണ്, പക്ഷെ അത് പുറം മൊഞ്ച് മാത്രമേ ഉള്ളൂ. അവളുടെ അകം വളരെ മോശമാണ്, വളരെ മോശമാണ്. എന്താടാ നീ പറയുന്നത്, നിനക്ക് മാത്രമേ അങ്ങനെ ഒരു അഭിപ്രായമുള്ളല്ലോ. നാട്ടുകാർക്കും മൊത്തം വീട്ടുകാർക്കും ഫർഹാനയെ കുറിച്ച് നല്ല അഭിപ്രായമാണല്ലോ. എന്നാ പറ, എന്താണ് ഫർഹാനയിൽ നീ കണ്ട കുഴപ്പം? ഏയ് അത് പോട്ടടാ, ഏതായാലും ഇപ്പോ കാര്യങ്ങളൊക്കെ അങ്ങനെ സംഭവിച്ചു, ഇനിയിപ്പോ നമ്മള് അതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. എടാ നിനക്കൊന്നും ഒന്നും പറയണ്ടാവില്ല, നിനക്കേ അഹങ്കാരാണ്, നീ കുറച്ച് ചൊറുക്കുള്ളവനാണെന്നുള്ള ഒരു അഹങ്കാരമുണ്ട് നിനക്ക്, അതാണ്, അല്ലാതെ മറ്റൊന്നുമല്ല. ആദ്യം നീ നിന്റെ ന്യൂനതകൾ കണ്ടെത്ത്, എന്നിട്ട് വേണം മറ്റുള്ളവരുടെ ന്യൂനതകളിലേക്ക് നോക്കാൻ എന്ന് പറഞ്ഞ് ഈ കൂട്ടുകാരന് അംജദിനെ കുറച്ച് ചീത്ത പറഞ്ഞു. അംജദ് ഒന്നും മിണ്ടാതെ വീട്ടിലേക്ക് നടന്നുപോയി. അങ്ങനെ അപ്പുറം ഭാഗത്ത് ഫർഹാനയും റിഷാദും അവർ മധുവിധി ആഘോഷിക്കാൻ വേണ്ടി ഒരു ദിവസം വീണ്ടും കടപ്പുറത്തേക്ക് ചൊല്ലുകയാണ്. കടപ്പുറത്ത് കടല പായിലേക്കിട്ട് നടക്കുന്നതിനിടയിൽ ഫർഹാനയുടെ ഓർമ്മകള് അറിയാതെ അംജദിലേക്ക് ചെന്നു. ഞാൻ എന്തൊരു ഭാഗ്യവതിയാണ്, എല്ലാം നശിച്ചു, ഇനിയൊരു ജീവിതം ഇല്ല എന്ന് നനച്ചിരിക്കുമ്പോഴാണ് സ്നേഹത്തിന്റെ ദൂതുമായി ഭാഗ്യദേവനെ പോലെ റിഷാദ് ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അള്ളാഹു എന്നിൽ എന്ത് നന്മയാണ് കണ്ടിട്ടുള്ളത്, ഇങ്ങനെയൊരു സ്നേഹമുള്ള ഭർത്താവിനെ എനിക്ക് സമ്മാനിക്കുവാൻ. ഇതിങ്ങനെ ചിന്തിച്ചു പോകുന്നതിനിടയ്ക്ക് റിഷാദ് ഫർഹാനയോട് ചോദിച്ചു, അല്ല ഫർഹാന നീ എന്താ ചിന്തിച്ചിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല. ഉണ്ട്, നീ അംജദിനെ കുറിച്ചെങ്ങാനും ചിന്തിച്ചോ? ഏയ് ഇല്ലല്ലോ. എനിക്കറിയാം, നിനക്ക് വല്ലാത്ത നഷ്ടബോധം തോന്നുന്നുണ്ടല്ലേ. എന്താ നിങ്ങൾ ഈ പറയുന്നത്, നഷ്ടബോധം തോന്നി? അതും അംജദിനെ ഒഴിവാക്കിയിട്ടോ? അധികാരിയായിട്ടുള്ള മനുഷ്യനെ എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയത് രക്ഷപ്പെട്ടു ഞാന്. പിന്നെ നീ അംജദിനെ കുറിച്ച് അങ്ങനെ പറയൊന്നും വേണ്ട, അദ്ദേഹം നിന്റെ മുമ്പത്തെ ഭർത്താവല്ലായിരുന്നു, അതിനൊരു കൂറ് കാണിക്കണ്ടേ? എന്ത്, നിങ്ങൾക്കറിയോ ഞാൻ അനുഭവിച്ച ഒരു ടെൻഷന്, ജീവന തുല്യം സ്നേഹിച്ച ഒരു പെണ്ണിനെ ഇങ്ങനെ കരിവാരി തേക്കേണ്ടിയിരുന്നു. അദ്ദേഹമൊന്നും ഒരു കാലത്തും കോണം പിടിക്കൂല. ഏയ് ഫർഹാന അങ്ങനെയൊന്നും ശപിക്കല്ലേ, അദ്ദേഹം നിന്റെ ഭർത്താവായിരുന്നല്ലോ. ഏതായിരുന്നാലും അദ്ദേഹം ഒരുപാട് അനുഭവിച്ചു. അദ്ദേഹം അനുഭവിച്ചു എന്നല്ല, ഇനിയും അയാൾ കുറെ അനുഭവിക്കും. അത്രക്കുണ്ട് എന്റെ മനസ്സിലെ വേദന, പടച്ചോൻ അയാളെ ശിക്ഷിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. എന്താ ഫർഹാന നീ ഒന്നും മിണ്ടാതിരുന്ന, ഹേയ് നമ്മളെന്ത് പൊട്ടന്മാരാടോ, നമ്മൾ എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നീ വാ മോളെ, നമുക്കൊരു ഐസ്ക്രീം കഴിക്കാം. അങ്ങനെ റിഷാദ് ഫർഹാനയുടെ കയ്യും പിടിച്ച് നേരെ ഐസ്ക്രീം പാർലറിലേക്ക് കൊണ്ടുപോയി. അപ്പുറത്ത് അംജദിന് രണ്ടു ദിവസമായി ശക്തമായിട്ടുള്ള പനിയാണ്, നന്നായിട്ട് പനിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടൊന്നും തീരെ സുഖം കിട്ടുന്നില്ല, ഡോക്ടറെ കാണിച്ചിട്ടും മാറ്റങ്ങളൊന്നും കാണുന്നില്ല. അങ്ങനെ രണ്ടാമത്തെ ദിവസം വൈകുന്നേരം അംജദിന്റെ ഞരക്കം കേട്ടിട്ടാണ് രക്ഷിതാക്കൾ ഉണർന്നത്. അവര് അംജദിന്റെ റൂമിലേക്ക് പാഞ്ഞു ചെന്നു, എന്തു പറ്റി? നോക്കുമ്പോ അംജദിന് വറച്ചു പനിച്ചുകൊണ്ടിരിക്കുകയാണ്. അംജദ് എന്തൊക്കെയോ പിച്ചുംപേയും പറയുന്നു. അവര് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. രണ്ടു ദിവസത്തെ നല്ല ചികിത്സയുടെ ഫലമായിട്ട് രണ്ടു ദിവസം കഴിഞ്ഞ് അംജദ് പൂർണ്ണ ആരോഗ്യത്തോടുകൂടെ, പൂർണ്ണ അസുഖ ഭേദത്തോടുകൂടെ വീട്ടിലേക്കെത്തി.
വീട്ടിലേക്ക് എത്തിയത് മുതൽ അംജദ് വീണ്ടും ഏകാന്തതയിലാണ്, വല്ലാത്ത ചിന്തയിലാണ്. അങ്ങനെ വീട്ടുകാരും അംജദിന്റെ അവസ്ഥ കാണുമ്പോൾ വല്ലാത്ത മനോവിഷമത്തിലാണ്. അവര് പറയുന്നു, ഫർഹാനെ ഒഴിവാക്കിയതിനു ശേഷം അംജദ് വല്ലാത്ത മാനസികാവസ്ഥയിലാണ്. ഇനി അവന്റെ അസുഖം മാറണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സൈക്കോളജിസ്റ്റിനെ കാണിക്കേണ്ടി വരും. അവര് സൈക്കോളജിസ്റ്റിനെ കാണിക്കുന്നതിനുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ അംജദിനോട് പറഞ്ഞപ്പോ അംജദ് പറഞ്ഞു, ഏയ് ഇല്ല, ഒരിക്കലുമില്ല, ഞാൻ പോരൂല, എനിക്കൊരസുഖമില്ല, നിങ്ങൾ വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കണം. അല്ലടാ, നിനക്ക് ആ ഫർഹാനെ ഒഴിവാക്കിയതിലുള്ള മാനസിക വിഷമാണ് നീ ഇങ്ങനെ ഏകാന്തപ്പെട്ട് ഒറ്റപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. അതൊന്നുമല്ല, ഈ ഫർഹാൻ ഒഴിവാക്കിയിട്ട് എനിക്ക് ദുഃഖം. നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഒരു തരി ദുഃഖമല്ല അവളെ ഒഴിവാക്കിയിട്ട്. എന്റെ മുഖത്ത് നോക്കിയാൽ അത് ഞങ്ങൾക്ക് മനസ്സിലാവും. നീ കള്ളം പറയാണ്, നിന്റെ മുഖത്തത് കാണിക്കുന്നുണ്ട്. അങ്ങനെയാണല്ലോ, മുഖം മനസ്സിന്റെ കണ്ണാടിയാണെന്ന്. ഏതായിരുന്നാലും ഇവര് പലതും പറഞ്ഞു നോക്കി. അവരങ്ങനെ പലതും പറയുന്നുണ്ടായിരുന്നു, പക്ഷെ അംജദ് അതൊന്നും കേൾക്കാത്ത പോലെ മലർന്നു കിടന്നു. ഒരാഴ്ച കഴിഞ്ഞു, അംജദിന് വീണ്ടും രോഗം വന്നു. അംജദ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ റൂമിൽ തന്നെ കഴിഞ്ഞുകൂടുകയായിരുന്നു. അന്ന് രാത്രി അംജദിന് വീണ്ടും വിറച്ചു പനിച്ചു. താമസിയാതെ അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അതിനിടക്ക് രണ്ടു മൂന്ന് തവണ രക്തം ഛർദ്ദിച്ചു. അത്യാഹിത വിഭാഗത്തിൽ നിന്നും ICU മാറ്റി. ഡോക്ടർ പുറത്തേക്ക് വന്നു. വേണ്ടപ്പെട്ട ബന്ധുക്കളെല്ലാം ഹോസ്പിറ്റലിന്റെ മുന്നിലുണ്ടായിരുന്നു. അവരെ ഡോക്ടറെ വിളിച്ചു, വരുമെന്ന് പറഞ്ഞു. അവർ, എന്ത് സാർ? പിന്നെ ഞാന് ഒരു പ്രത്യേക കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ വിളിച്ചത്. എന്താ സാർ, പറയൂ. അല്ല, അംജദിന് ഇതിനു മുമ്പെങ്ങാനും രക്തം ഛർദ്ദിച്ചിരുന്നു? ഏയ് ഇല്ല, അവനിങ്ങനെ അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവന് അവന്റെ ഭാര്യയെ തൊലാക്ക് ചൊല്ലിയിട്ട് അതിനുശേഷം അവൻ വല്ലാതെ ടെൻഷനിലായിരുന്നു. അവിടുന്ന് അങ്ങോട്ടാണ് അവനിങ്ങനെ ഏകാന്തമായിട്ട് കഴിയാൻ തുടങ്ങിയത്. ഏയ് അതൊന്നുമില്ല എന്ന് പറഞ്ഞ് ഡോക്ടർ അവരോട് എന്തോ പറഞ്ഞു. എന്തായിരിക്കാം അത്? ഇൻഷാല്ലാ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.